വയനാട്ടിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ നാളെയും തുടരും. ഹെലികോപ്റ്റർ പരിശോധനയായിരിക്കും ഉണ്ടാവുക. കമാൻഡുകൾക്കൊപ്പം കെടാവർ ഡോഗും സംഘത്തിലുണ്ടാകും എന്ന് ദീപക് ധർമ്മടം വയനാട്ടിൽ നിന്നും പങ്കുവെക്കുന്നു. ദീപക് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ദീപക്, ഈ തെരച്ചിൽ നേരത്തെയും ഈ രീതിയിൽ നടത്തിയിരുന്നു. അത് ചാലിയാറിന് മുകളിലും ഒപ്പം തന്നെ അതിന് അടുത്തുള്ള വനമേഖലയിലുമായിരുന്നു. ഇന്ന് സൂചിപ്പാറയിൽ ഇതുപോലെ ഹെലികോപ്റ്ററിൽ ലിഫ്റ്റ് ഡൗൺ ചെയ്തിരുന്നു അവിടുത്തെ സൈനികരെ. അപ്പോൾ നാളത്തെ ദൗത്യം എങ്ങനെയാണ്? ഈ ഹെലികോപ്റ്റർ പരിശോധന ഏത് മേഖലയിലാണ്? നാളെ പ്രധാനമായും ഈ ALH ഹെലികോപ്റ്ററുമായി, അതായത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഏറ്റവും സന്നിഗ്ധമായ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം ഉപയോഗിക്കുന്നതാണ് ഈ ALH ഹെലികോപ്റ്റർ. ഈ ഹെലികോപ്റ്ററിൽ നാളെ ആർമിയുടെ കത്താക് പാരച്യൂട്ട് കമാൻഡോസ്, ഒപ്പം തന്നെ കേരള പോലീസിന്റെ SOG, ഇവരുടെ ഒപ്പം കെടാവർ ഡോഗുകൾ കൂടി ഈ തിരച്ചിൽ ഹെലികോപ്റ്ററിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. അതായത് സൂചിപ്പാറ കടന്ന് അങ്ങ് സൺറൈസ് വാലിയിൽ എത്തുമ്പോൾ അവിടെയുള്ള കാടുകളിൽ മൃതദേഹമുണ്ട് എന്നുള്ളതാണ് സംശയിക്കപ്പെടുന്നത്. പക്ഷേ എന്നാൽ ഇന്നത്തെ തെരച്ചിലിൽ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരം ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്ന കെടാവർ ഡോഗുകളുമായി ഹെലികോപ്റ്റർ അവിടെ റെസ്ക്യൂ സെർച്ച് നടത്തും. അപ്പോൾ സെർച്ച് നടത്തുന്ന സമയത്ത് സ്വാഭാവികമായും ഏത് പ്രദേശത്താണ് അവിടെ മണ്ണിളക്കണമെങ്കിൽ മണ്ണിളക്കാൻ മറ്റും ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് ഈ കെടാവർ ഡോഗിന് മണം പിടിച്ചുകൊണ്ട് ഇവിടെയുണ്ട് എന്ന് കണ്ടെത്താൻ പറ്റും. പിന്നീട് അവിടെ അതിന്റെ തുടർ പരിശോധനയും തുടർന്നുള്ള നടപടികളിലേക്ക് കടന്നാൽ മതി. ഏതായാലും കെടാവർ ഡോഗിനെ ഉപയോഗിച്ചുകൊണ്ട് നാളെ ALH ഹെലികോപ്റ്ററിൽ ഇന്ത്യൻ സേനയും ഒപ്പം കേരള പോലീസിന്റെ SOGയും ചേർന്നുകൊണ്ടുള്ള സംയുക്ത ഓപ്പറേഷൻ നടത്താനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. നാളെ രാവിലെ ആ ഓപ്പറേഷൻ ആരംഭിക്കുകയും ചെയ്യും. പ്രജിൻ. ശരി, ചുരുളമലയിൽ നിന്നും ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത്.